ഞാനിപ്പോഴുള്ളത് എറണാകുളം ജില്ലയിലെ കോതാട് കോരമ്പാടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്റ്റാളിന് മുമ്പിലാണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജൈവ പൊക്കാളി ഉൽപ്പന്നങ്ങളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ഹരോൾഡ്. ഹരോൾഡ്, ഓക്കെ. സാർ ഇതിൻ്റെ പ്രസിഡന്റ്? സാർ എന്തൊക്കെയാണ് ഇത്തവണത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ റിസോഴ്സുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഒരു 70% ഏരിയകളും ഞങ്ങളുടെ പൊക്കാളിപ്പാടം ശമ്മിക്കെട്ടുമാണ്. അപ്പൊ ആ റിസോഴ്സിനെ മാർക്കറ്റ് ചെയ്യാനാണ്. പൊക്കാളിക്ക് അരിക്ക് അവിടെ നാച്ചുറലായിട്ട് വളരുന്ന വഴിയാണ്, യീൽഡ് കുറവാണ്, പിന്നെ മെക്കനൈസേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ട് കർഷകരെല്ലാം ഇത് നിർത്തിപ്പോയിരുന്നത്. ഈ കൃഷി കോതാട് പറയുന്നത് കടമക്കുടി പഞ്ചായത്ത്, ആസ്റ്റർമെഡിസിനായിട്ട് കടമക്കുടി പഞ്ചായത്താണ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ അത് കർഷകരിൽ നിന്ന് നേരത്തെ 22 രൂപ ഉണ്ടായിരുന്ന പൊക്കാളി അരി നെല്ല് ഞങ്ങളിപ്പോൾ 55-65 രൂപക്കാണ് മേടിക്കുന്നത്. അപ്പോൾ കർഷകർ എല്ലാവരും തന്നെ തിരിച്ച് ഈ കൃഷിയിലേക്ക് വന്നായിരിക്കും. നെല്ലിന് കൂടുതലപ്പോൾ ഇതൊരു പ്രീമിയം പ്രോഡക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തും. ഇതിന് ഔഷധ ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ ഇത് നല്ല മാർക്കറ്റിലേക്ക് വന്നു. അതോടൊപ്പം ഞങ്ങളുടെ ചെമ്മി ഫിഷ് ആയിട്ടുള്ള കുറേ ജലാശയങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ വ്യത്യാസം രണ്ട് പാക്കിങ്ങിൻ്റെയും? ചെമ്മീൻ സാധാരണ ചെമ്മീൻ ഉണക്കിയതാണ്. ഇത് കൊഴുവേന്ന് പറയും. കൊഴുവ ഞങ്ങൾ 11 ദ്വീപാണ്. അപ്പൊ നിറയെ ജലാശയങ്ങളാണ് ചുറ്റിലും. ഇതിന്റെ പാടങ്ങളുണ്ട്. ബാങ്കിന് കീഴില് 11 ദ്വീപുകളാണ്. 11 ദ്വീപുകളാണ് ഉള്ളത്. അപ്പൊ അവിടെ എല്ലാം ഈ കൃഷിയുണ്ട്. മത്സ്യകൃഷിയുണ്ട്, അതേപോലെ പൊക്കാളി കൃഷിയുണ്ട്. അതേപോലെ ഇത് എന്ന് പറഞ്ഞാൽ പൊക്കാളിയുടെ പുട്ടുപൊടിയാണ്. 100% തവിടോടുകൂടിയ പച്ച അരി എടുത്തിട്ട് ഞങ്ങൾ പുട്ടുപൊടി ഉണ്ടാക്കണം. ഇത് വളരെ മെഡിസിൻ വാല്യൂ ഉള്ളൊരു ഇതാണ് ഇതുള്ളത്. ഇത് നമ്മുടെ ഇത് അവലാണ്. ഇപ്പോൾ പൊക്കാളിയുടെ തന്നെ അവലാണ്. ഇത് അരി പച്ച അരി ഉണ്ട്, പുഴുക്കി അരി ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് പല്ല് തേക്കുന്നതിന് നമ്മുടെ ഈ പൊക്കാളിൻ്റെ തന്നെ ഉമ്മിക്കരിച്ചെടുത്തിട്ട് അതിനകത്ത് ആയുർവേദിക് മെഡിസിൻ ഇട്ടിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഇതാണ്. എങ്ങനെയാണ് ഇപ്പൊ ഇത് കിഴിയല്ലേ? ഈ പൊക്കാളി തവിട്ടെടുത്തിട്ട് നമ്മൾ മരുന്ന് ചേർക്കും. മരുന്ന് ചേർത്തിട്ട് നമ്മൾ കിഴി ഉണ്ടാക്കുന്നു. പിന്നെ ഇത് വളരെ മെഡിസിൻ വാല്യൂ ഉള്ള ഇത് ഓയിലാണത്. ഈ ഓയില് ചൂടാക്കിയിട്ട് അതിനകത്ത് അത് ഉപയോഗിച്ച് കിഴി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേദനകളൊക്കെ മാറും. പൊക്കാളി ഇതെല്ലാം ചെയ്യുന്നത് ഈ സൊസൈറ്റിയുടെ കീഴിലുള്ള ആളുകൾ തന്നെയാണ് അല്ലേ? എത്രത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും ഇതിന്റെ കീഴില്? ഇതിനകത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പല പ്രൊഡക്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു. പൊക്കാളിയൊക്കെ നേരിട്ട് സൊസൈറ്റി തന്നെ നേരിട്ട് ചെയ്യുന്നു. വിപണനം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഈ ഒരു പ്രോഡക്റ്റിന്റെ വിപണനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? മാർക്കറ്റിംഗ് ഞങ്ങളിപ്പോ ഇപ്പൊ ജില്ലയിൽ തന്നെ ഈ 20 സൂപ്പർ മാർക്കറ്റുകൾ വെക്കുന്നുണ്ട്. പിന്നെ നേരിട്ട് ആളുകൾ ഇത് അറിഞ്ഞ് ഇവിടെ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങളുടെ പൊക്കാളി. ഗ്രാമിക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വേണമെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഉണ്ട് എന്നാണ് അല്ലേ? ആഷിഷ് നമ്മുടെ ഇപ്പോ ഇവിടെ അടുത്താണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ആഷിസ് മറ്റേ കളമശ്ശേരി ആഷിഷ് ഇവിടുത്തെ ഇതിന്റെ ഫ്രണ്ടിലുള്ള അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഇത്തവണത്തെ എക്സ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പോ നല്ല റെസ്പോൺസ് ആയിരുന്നു. കൂടുതലും നമുക്ക് നല്ല സെയിൽ ഉണ്ടായിരുന്നു. നമുക്കൊരു 20,000-17,000 ആ റേഞ്ചിലൊക്കെ സെയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത് ഈ ഒരു കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള എക്സ്പോ? കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി ആളുകൾ ഇതിനകത്ത് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട് എല്ലാ ബാങ്കുകളും. പിന്നെ കുറേ കൂടി പ്രൊഫഷണലൈസ് ചെയ്തു ബാങ്കുകൾ. അവിടെ പാക്കിങ്ങിലൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റും പ്രൊഫഷണലിസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പ്രൊഡക്റ്റ് പാക്കിങ്ങിൽ. അതാണ് ഭയങ്കരമായിട്ട്. പിന്നെ ആളുകൾക്കൊരു ഇപ്പോൾ മറ്റു ഇങ്ങനെ സംരംഭങ്ങൾ തുടങ്ങാൻ, അതായത് എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരിത് കൂടുതൽ ബാങ്കുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. കോരമ്പാടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ഇതര സർവീസുകൾ എന്തൊക്കെയായിരിക്കും ഇതല്ലാതെ, ഈ പ്രോഡക്ട്സ് ഇതൊക്കെ അല്ലാതെ? അല്ലാതെ നമ്മൾ ഇപ്പോൾ ടൂറിസം മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കടമക്കുടി ഒരു ടൂറിസം വില്ലേജാണ് നിറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പൊക്കാളി
ഈ കൊയ്ത്തിൻ്റെ സമയത്ത് നമ്മൾ പൊക്കാളി ഫെസ്റ്റ് എന്ന് നടത്തും. അത് വലിയൊരു ഉത്സവമാണ് അവിടെ. അതേപ്പം അല്ലെ അവിടെ ഈ നമ്മളുടെ മീൻ ആറുമാസം പൊക്കാളി കൊയ്ത്ത് കഴിഞ്ഞാൽ ആറുമാസം കൃഷിയാണ്, മീൻ കൃഷിയാണ്. അത് മീൻ കൃഷി വിളവെടുപ്പിന് ഞങ്ങൾ കെട്ടുകലക്കൽ എന്നും പറഞ്ഞൊരു ഉത്സവം നടത്തും. അതും ഭയങ്കര ഹിറ്റാണ്, ഭയങ്കര ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വരും. അതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാർ വരും. പിന്നെ സർവീസ് സെക്ടറിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഒരു ദിശ എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കൂട് കൃഷിയുണ്ട്, ഒരു 60 കൂട്. പിന്നെ ചീനവില കർഷകരുടെ അവിടെ ഗ്രൂപ്പുണ്ട്. അങ്ങനെ കുറേ ഒരുപാട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് അല്ലേ? എന്തോ ജൈവകൃഷി ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്തോ ഒരു മാനസികാരോഗ്യ ക്ലിനിക് ഉണ്ട്, മാനസികമായ പ്രശ്നമുള്ള എം ഹാറ്റ് എന്നും പറഞ്ഞൊരു ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അത് ബാങ്കിന്റെ കീഴിൽ വരുന്നതാണ് അല്ലേ? അപ്പൊ അവര് മെഡിക്കൽ ഷോപ്പ് അല്ലേ? അപ്പൊ ആ ക്ലിനിക്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കൗൺസിലിംഗ്, അങ്ങനെ മരുന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. വലിയ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് കോരാമ്പാടം സർവീസ് സഹകരണ ബാങ്കിന്റെ വിശേഷങ്ങൾ അല്ലേ? ഇനി അടുത്ത തവണ നിങ്ങൾ ഇതിലും വലിയ സ്റ്റോളൊക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും ഇത്തവണ ഇറക്കിയതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഗ്രാമിക ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കും ബാങ്കിന്റെ സർവീസസ് എല്ലാം മുൻപോട്ട് ഇതേപോലെ തന്നെ ശക്തിയായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.